ഉപ്പള ഹിദായത്ത് നഗറിനും ഉപ്പള ഗവൺമെന്റ് സ്കൂളിനും ഇടയിലെ റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു. സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്കുള്ള റോഡിന്റെ വീതി കുറവായതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഒടുവിലായി ഇന്ന് രാവിലെ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾക്ക് പരിക്കേറ്റു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഉപ്പള ഹിദായത് നഗറിനും ഉപ്പള ഗവൺമെന്റ് സ്കൂളിനും ഇടയിലെ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. വ്യാഴാഴ്ച രാവിലെയും ഇവിടെ അപകടമുണ്ടായി. മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. ബസിന്റെ മുൻവശവും തകർന്നു. ദേശീയ ആറുവരിപാതയുടെ പ്രവൃത്തി ആരംഭിച്ചതോടെ സർവീസ് റോഡും ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ വീതി കുറവായതാണ് ഇവിടെ അപകടങ്ങൾ പതിവാകുവാൻ കാരണം. വാഹനത്തിരക്കേറിയ പാതയായതിനാൽ ഏതു സമയത്തും അപകടമുണ്ടായേക്കാവുന്ന അവസ്ഥയാണ്. സമീപത്തെ സ്കൂളുള്ളതിനാൽ വിദ്യാർത്ഥികളുടെ സഞ്ചാരപാത കൂടിയാണിത്. അപകട സാധ്യതാ സ്ഥലമായതിനാൽ കുട്ടികളും കാൽനടയാത്രക്കാരും ഭീതിയോടെയാണ് ഇതുവഴി പോകുന്നത്. വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും സുരക്ഷിതമായി പോകുവാനുള്ള സൗകര്യമുണ്ടാക്കുവാൻ ദേശീയപാതാ വിഭാഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ഇനിയും ഇവിടെ വലിയ അപകടങ്ങളായിരിക്കും ഉണ്ടാകുകയെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.